നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഹെൽത്ത് കാർഡിന് ഫെബ്രുവരി 28 വരെ സാവകാശം അനുവദിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഭക്ഷണ നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളിലെ 60% ജീവനക്കാർ ഹെൽത്ത് കാർഡ് എടുത്തു എന്നാണ് വിലയിരുത്തൽ. ബാക്കി വരുന്ന 40% പേർക്ക് കൂടി ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള സാവകാശം പരിഗണിച്ചാണ് ഈ മാസം അവസാനം വരെ അനുവദിക്കുന്നത്. കാസർഗോഡ് വിദ്യാർത്ഥിക്ക് മയക്കുമരുന്ന് നൽകിയ പ്രതിക്കെതിരെ കാപ്പ് ചുമത്തി. ഹോസ്ദുർഗ് ജയിലിൽ കഴിയുന്ന മറക്കാപ്പ് കടപ്പുറം സ്വദേശി ശ്യാം മോഹനെയാണ് കാപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പോക്സോ ഉൾപ്പെടെ തട്ടിപ്പ് കേസിലെ പ്രതിയെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തോപ്രാംകുടി ദൈവം മേട് സ്വദേശി അജിത് പീതാംബരനാണ് അറസ്റ്റിലായത്. ക്യാമറ ലാപ്ടോപ്പ് വാഹനങ്ങൾ എന്നിവ വാടകയ്ക്കെടുത്ത ശേഷം മറച്ചുവിറ്റ കേസുകളും അജിത്തിനെതിരെയുണ്ട്. സൈബർ പോലീസിന്റെ സഹായത്തോടെ എറണാകുളത്തു നിന്നാണ് മുരിക്കാശ്ശേരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് അഞ്ജുശ്രീയുടെ മരണം എലിവിഷം അകത്ത് ചെന്നാണെന്ന് അന്തിമ റിപ്പോർട്ട്. രാസപരിശോധനയിലും പോസ്റ്റ്മോർട്ടത്തിലും എലിവിഷമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം 7 മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ അഞ്ജുശ്രീ മരിച്ചത്. ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. ബേക്കൽ ഫെസ്റ്റ് സംഘാടക സമിതി യോഗം ശനിയാഴ്ച ചേരും. യോഗം വൈകിട്ട് 4 പള്ളിക്കര BRDC ഓഫീസിൽ നടക്കുമെന്നും ബേക്കൽ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം ചർച്ചയ്ക്കെടുത്തില്ല. NDA സ്വതന്ത്രൻ കൂടിയായ വൈസ് പ്രസിഡന്റ് ബിനു PRനെതിരെയായിരുന്നു പ്രമേയം കൊണ്ടുവന്നത്. ക്വാറം തികയാത്തതിനെ തുടർന്നാണ് പ്രമേയം ചർച്ചയ്ക്കെടുക്കാതിരുന്നത്. NDA പിന്തുണയിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത മിസോറാം സ്വദേശിനി അറസ്റ്റിൽ. ലാൽചാൻ താങ്ങിനെ ആലുവ സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജോർദാനിൽ ജോലി ചെയ്യുന്ന അങ്കമാലി സ്വദേശിയായ യുവാവിനാണ് പണം നഷ്ടമായത്. ഇടുക്കിയിലെ ഏലം സ്റ്റോറിൽ നിന്നും പണിയായുധങ്ങൾ മോഷ്ടിക്കാൻ ശ്രമം. 2 പേർ പിടിയിൽ. നെടുങ്കണ്ടം പാറത്തോട്ടിലെ സ്റ്റോറിൽ നിന്നാണ് ആയുധങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലിനെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. കോമ്പയാർ സ്വദേശി പുതുക്കിൽ സുരേഷ്, കൈലാസനാട് പുതിയ കോവിൽ സ്വദേശി നന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആഡംബര ജീവിതത്തിനുള്ള പണം കണ്ടെത്താൻ വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് മോഷണം. ഉടുമ്പൻചോലയിലെ സ്പെയർ പാർട്സ് കടയിലാണ് മോഷണം നടന്നത്. ഉടുമ്പൻചോല സ്വദേശികളായ 4 സംഘം പിടിയിൽ. സൂര്യ, ഗോകുൽകൃഷ്ണൻ, അങ്കാളീശ്വരൻ, അരുൺകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി പാമ്പാടുംപാറയിൽ മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ കോടാലി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. കുളത്തിങ്കൽ വിജയനാണ് ഭാര്യ മായയെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മായയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റേഷൻ എക്സ്പോ സംഘടിപ്പിക്കുന്നു. ആഗോളതലത്തിൽ കേരള പ്ലാന്റേഷൻ എന്ന ബ്രാൻഡ് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രാഥമികമായ ചുവടുവയ്പ് എന്ന നിലയിലാണ് February 17 to 19 എക്സ്പോ സംഘടിപ്പിക്കുന്നത്. 2023 February 16 വൈകിട്ട് 6 വ്യവസായ മന്ത്രി പി രാജീവ് മേള ഉദ്ഘാടനം ചെയ്യും. നെടുമങ്ങാട് നഗരസഭയിൽ സംഘടിപ്പിച്ച കേരളോത്സവം, ബാലകലോത്സവം എന്നിവയിൽ മത്സരിച്ച വിജയികളായവർക്ക് സമ്മാനദാനവും വിവിധ മേഖലകളിലെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ജേതാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമാ സീരിയൽ താരം അനീഷ് വെഞ്ഞാറിനോട് മുഖ്യാതിഥിയായിരുന്നു. കരസേനയിൽ അഗ്നിവീർ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. March 15 രജിസ്ട്രേഷനുള്ള അവസാന തീയതി. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്സ്മാൻ, അഗ്നിവീർ ക്ലാർക്ക് ഓർ സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ എന്നീ വിഭാഗങ്ങളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയ്ക്കാണ് രജിസ്ട്രേഷൻ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നുള്ള പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സഹകരണ വായ്പാ മേഖലയിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും യുവജനങ്ങളെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം ഇന്ന് ആരംഭിക്കും. March 31 വരെയാണ് യജ്ഞം. 9,000 കോടി രൂപയാണ് ലക്ഷ്യം വെക്കുന്നത്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം ടൗൺ ഹാളിൽ 20 സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ നിർവഹിക്കും. ടൈഫോയിഡ് വാക്സിൻ കാരുണ്യ ഫാർമസികൾ വഴി ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് KMSEL നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഹെൽത്ത് കാർഡ് എടുക്കുന്നവർക്ക്
ടൈഫോയിഡ് വാക്സിൻ 2011 തന്നെ നിർബന്ധമാക്കിയതാണ്. ടൈഫോയിഡ് വാക്സിന് ആവശ്യമായ മരുന്നുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതിനാൽ KMCL വഴി ലഭ്യമായിരുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരമാവധി വില കുറച്ച് ടൈഫോയിഡ് വാക്സിൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കാരുണ്യ വിഭാഗം വഴി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയത്. മലപ്പുറം ജില്ലയിലെ ചരിത്ര പ്രധാനമായ ഇടങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ജനപ്രതിനിധികളുമായി ചേർന്ന് കൂട്ടായ ശ്രമം നടത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മാത്രമല്ല ചരിത്ര പ്രധാനമായ ഇടങ്ങളും ഓർമ്മകളും ഉയർത്തിക്കൊണ്ടുവന്ന് വർത്തമാന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നൽകുക എന്നതാണ് ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തലസ്ഥാനം വീണ്ടും കലാവിരുന്നിന് വേദിയാകുന്നു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന നിശാഗന്ധി നൃത്തോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി വി ശിവൻകുട്ടി തിരിതെളിയിക്കും. മന്ത്രിമാരായ ജി ആർ അനിൽ, ആന്റണി രാജു തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. നൃത്തോത്സവം 21 സമാപിക്കും. സ്ത്രീ സുരക്ഷ ശക്തമാക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ്. നിർഭയം ആപ്പ് കൂടുതൽ ജനകീയമാക്കാൻ പദ്ധതി. നഗരത്തിൽ 10 ഇടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നു. വഴുതക്കാട് മ്യൂസിയം, പേരൂർക്കട, പാളയം, സ്റ്റാച്ചു, കിഴക്കേക്കോട്ട, പഴവങ്ങാടി തുടങ്ങിയിടങ്ങളിലാണ് ഹെൽപ്പ് ഡെസ്ക്. നസ്ലിൻ, മാത്യു തോമസ്, നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡിജോ സംവിധാനം ചെയ്യുന്ന 18+ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. ബിനു പപ്പു, സാഫ് ബ്രോസ്, മീനാക്ഷി, മനോജ് കെ യു, ശ്യാം മോഹൻ എന്നിവരാണ് മറ്റ് പ്രമുഖ താരങ്ങൾ. ഫലൂദ എന്റർടൈൻമെന്റും റീൽസ് മാജിക്കും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വൈകിട്ട് 6:30 കേപ് ടൗണിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ ഗ്രൂപ്പിൽ 2 സ്ഥാനത്താണ്. ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ സ്മൃതി മന്ദാന ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരായ ടീമിൽ കളിച്ചേക്കും. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലീഷ് വനിതകളാണ് ഗ്രൂപ്പിൽ 1 സ്ഥാനത്ത്. മാത്യൂസ് മാളവിക മോഹൻ ചിത്രം ക്രിസ്റ്റിയുടെ ഓഡിയോ ലോഞ്ച് തിരുവനന്തപുരം ലുലു മാളിൽ നടന്നു. ഓഡിയോ ലോഞ്ചിന്റെ ഭാഗമായി തൈക്കൂടം ബ്രിഡ്ജ് അവതരിപ്പിച്ച സംഗീത വിരുന്നും വേദിയിൽ അരങ്ങേറി. ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. നവാഗതനായ ആൽവിൻ ഹെൻറിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. എഴുത്തുകാരനായ ബെന്യാമിനും ജി ആർ ഇന്ദുഗോപനുമാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത്. ക്രിസ്റ്റി എന്ന സിനിമയുടെ തിരക്കഥ, അതിന്റെ പുസ്തക പ്രകാശനമാണ് ഇനി അടുത്തത്. പുസ്തക പ്രകാശനം സിനിമ പുറത്തിറങ്ങും മുൻപേ തിരക്കഥ പുസ്തകമാക്കി അണിയറ പ്രവർത്തകർ പുറത്തിറക്കി. സംവിധായകൻ മധുപാൽ എഴുത്തുകാരൻ ഉണ്ണിയാറിന് നൽകി പ്രകാശനം ചെയ്തു. തീർച്ചയായിട്ടും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരക്കഥ വായിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം സിനിമയും തിരക്കഥയും രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ക്രിസ്റ്റിയുടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഇന്ദുവിന്റെ റിലീസ് ചെയ്യാൻ പോകുന്ന 2 സിനിമ. ബെന്യാമിന് ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നു എന്ന് പറയുന്നത് അപ്പം ഒരു വലിയ സന്തോഷമുണ്ട്. കാപ്പ കഴിഞ്ഞിട്ട് ഇന്ദുവിന്റെ സിനിമ റിലീസ് ചെയ്യുന്നു. ചിത്രത്തിലെ നായിക മാളവിക മോഹനൻ, നടൻ ജോയ് മാത്യു, ചിത്രത്തിന്റെ സംവിധായകൻ ആൽവിൻ ഹെൻറി തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇത് വന്നിട്ട് എന്റെ ലൈഫിൽ തന്നെ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതാണ് ഇന്ദുഗോപൻ ചേട്ടനും ബെന്യാമിൻ ചേട്ടനും ചേർന്ന് എഴുതിയത്. നമ്മുടെ പൂവാറിന്റെയും നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെയും എല്ലാ വൈബും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ഭാഗമായ സൗന്ദര്യവർദ്ധക ചികിത്സാ വിഭാഗമായ മെഡ് ട്രസ്റ്റ് എസ്തെറ്റിക്സ് പ്രവർത്തനം ആരംഭിച്ചു. ഹെയർ ട്രാൻസ്പ്ലാന്റ്, കോസ്മെറ്റിക് സർജറി, ഡെർമറ്റോളജി, കോസ്മെറ്റോളജി ചികിത്സകളിൽ ലോകോത്തര ചികിത്സാ സംവിധാനങ്ങളാണ് മെഡ് ട്രസ്റ്റിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആശുപത്രി തിരക്കിൽ നിന്ന് മാറി പ്രത്യേക വിഭാഗമായാണ് മെട്രസ്റ്റ് എസ്തെറ്റിക്സിന്റെ പ്രവർത്തനം. ഒ പി, പ്രൊസീജിയർ റൂം, ശസ്ത്രക്രിയാ വിഭാഗം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിലെ എല്ലാ സ്റ്റാഫിനെയും മെട്രസ്റ്റ് എസ്തെറ്റിക്സ് എന്ന ഈ പ്രോജക്റ്റിന് വേണ്ടി നിരന്തരമായി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തലമുടി കൊഴിയുന്നതിനുള്ള ചികിത്സകൾ, മുടി വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഹെയർ പ്ലാന്റ് സെന്റർ. മുഖത്തപ്പാടുകൾ, ചുളിവുകൾ, അകാല വാർദ്ധക്യം എന്നിവ ലേസർ ചികിത്സയിലൂടെ ഇല്ലാതാക്കാൻ ലോകത്തെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ കേന്ദ്രത്തിലുണ്ട്. ഡോക്ടർ നവീൻ തോമസ്, ഡോക്ടർ ആനന്ദ് ശിവദാസ്, ഡോക്ടർ ജയശ്രീ പി, ഡോക്ടർ ഭാസ്കര കെ ജി തുടങ്ങി ഈ രംഗത്തെ പരിചയസമ്പന്നരായ ഡോക്ടർമാർ സേവനവും മെട്രസിലുണ്ട്. ഫേസ് ലിഫ്റ്റ്, അതായത് നമ്മുടെ മുഖത്തിന്റെ പ്രായം കുറയ്ക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അതായത് നമ്മുടെ മുഖത്തിന്റെ പ്രായം ഒരു 10-15 പിന്നിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന. ചലച്ചിത്ര താരങ്ങളായ നമിത പ്രമോദും ബിനു അടിമാലിയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി.
ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.